ഇതുതന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പ്രതിപക്ഷമടക്കം കേരളത്തിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് അവലോകന യോഗത്തിൽ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ മാനദണ്ഡങ്ങൾ മാറ്റി കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ അത് നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വലിയ അപരാധമായി മാറുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴാണോ മുഖ്യമന്ത്രിക്ക് കത്തിയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് വിദഗ്ധർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന കോവിഡ് അവലോകന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് വിദഗ്ധ സമിതി അവരുടെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത്. ICMR WHO ഒക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രായോഗികത നോക്കി ഒരു ഭരണകൂടം അതിന് അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഓണമടക്കമുള്ള സീസൺ വരുന്നു. ഇപ്പോഴും ഈ TPR മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സാധാരണക്കാരൻ്റെ ജീവിത പ്രശ്നങ്ങളെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഒരു നിലപാടിൽ തിരുത്തൽ വേണം എന്ന് മുഖ്യമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ പറയുന്നത്. അല്ലാതെ പ്രതിപക്ഷവും വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും വിളിച്ചു പറയുന്നത് കേട്ടിട്ടല്ലല്ലോ ഒരു ഭരണകൂടത്തിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടി എഴുതി വിടുന്നത് മുഴുവൻ അങ്ങ് അനുസരിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യം അനുവർത്തിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയന്ത്രണങ്ങൾ നമ്മുടെ നാട്ടിലും നടപ്പിലാക്കുന്നത്. ആ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതും അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ ഒരിക്കലും ഏകപക്ഷീയമായൊരു തീരുമാനമല്ല അവിടെ എടുക്കുന്നത്. കോവിഡ് അവലോകന യോഗത്തിൽ വിദഗ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓണം അടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അടച്ചിടലുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു അപരാധമായി മാറുന്നത്? ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി അവിടെയും ചോദിക്കുന്നത്. അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമമാണ് എല്ലാ ഉദ്യോഗസ്ഥരുടെ മണ്ടയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുന്നുവെന്ന്. അല്ല, ആ വിദഗ്ധ സമിതി തന്നെയാണ് കോവിഡ് അവലോകന യോഗത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും ആ നിർദ്ദേശങ്ങളുടെ പ്രായോഗികത ചർച്ച ചെയ്ത ശേഷം തീരുമാനത്തിലെത്തുന്നതും. എല്ലായിടത്തും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഭരണാധികാരി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളിലാണ് നമ്മുടെ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രിജി നമ്മളോട് കൈകൊട്ടാൻ പറഞ്ഞപ്പോഴും ദീപം കൊളുത്താൻ പറഞ്ഞപ്പോഴുമൊക്കെ ഈ നാടിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും അതുമായി ബന്ധമുള്ള ആളുകളുമായിട്ടുള്ള കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ ശാസ്ത്രീയ സമീപനം ഫലം കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരു ഭരണാധികാരിക്ക് ഇടപെടേണ്ടി വരും. ആ ഇടപെടൽ ചിലപ്പോൾ ചൂടായിട്ടായിരിക്കും, ചിലപ്പോൾ തണുത്തായിട്ടായിരിക്കും. എന്തായാലും ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ ഒരു ഭരണാധികാരിയുടെ മികവ്. ഇടപെടാതെ അങ്ങോട്ട് മാറിയിരിക്കുകയല്ലല്ലോ.